listeners, welcome to yet another episode of Swapnakoodu season 5. Swapnakoodu season 5 il innu njangal ningale kootikondu poguna Chirapparambil House lekana Malayattur നെടുവട്ടത്തുള്ള ചിറപ്പറമ്പിൽ ഹൗസ് 4500 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ലെറ്റ്സ് ടേക്ക് എ ക്വിക്ക് ലുക്ക് ഓഫ് ചിറപ്പറമ്പിൽ ഹൗസ്. ചിറപ്പറമ്പിൽ ഹൗസിന്റെ ഗേറ്റ് തുറക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു പേവ് ഡ്രൈവേ ആണ്. ഡ്രൈവേക്ക് യൂസ് ചെയ്തിരിക്കുന്ന പേവർ ബ്ലോക്സ് ആണ്. ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ലാൻഡ്സ്കേപ്പിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രീൻ ലോൺ ഗ്രാസസ് ആസ് വെൽ ആസ് Now let's see the exterior of Chirapparambil House. Chirapparambil House in the exterior cheyidirikkunna oru English architecture element odu koodiyana. ഈ വീടിന് രണ്ട് ഡോമിനേറ്റിംഗ് ഗാബിൾ റൂഫാണ് ഉള്ളത്. ദാറ്റ് ഈസ് ഒന്ന് കാർ പാർക്കിംഗ് ഏരിയയെ ഡോമിനേറ്റ് ചെയ്യുന്നു ആൻഡ് ഇനി ഒന്ന് മെയിൻ റെസിഡൻസ് എൻട്രൻസിനെ ഡോമിനേറ്റ് ചെയ്യുന്നു. ടോട്ടൽ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻസ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടുത്തെ സിറ്റ് ഔട്ടിലെ ഫ്രഞ്ച് വിൻഡോസിന് ഒരു ഫ്രെയിം എന്ന പോലെയാണ് പില്ലേഴ്സ് നൽകിയിരിക്കുന്നത്. ടോട്ടലി ഒരു സിമ്പിൾ ഇംഗ്ലീഷ് ആർക്കിടെക്ചർ എലമെന്റ് ആണ് ഈ വീടിന്റെ എക്സ്റ്റീരിയറിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീടിന്റെ സിറ്റ് ഔട്ട് കാണാം. ഒരു എൽ ഷേപ്പ് സിറ്റ് ഔട്ട് ആണ് ചിറപ്പറമ്പിൽ ഹൗസിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്ലോറിംഗിനും പ്ലിന്തിനും എല്ലാം ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചിറപ്പറമ്പിൽ ഹൗസിന്റെ ലിവിംഗ് ഏരിയ ആണ്. ഇവിടെ ലിവിംഗ് റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ വെറൈറ്റി ആയിട്ടാണ്. ദാറ്റ് ഈസ് ഇവിടെ സെന്റർ വാളിൽ നമുക്ക് കാണാൻ സാധ്യമാകുന്നത് ഒരു സെൽഫ് ഡിസൈൻ ഗ്ലോബ് ബോർഡ് ആണ്. ആൻഡ് ഈ ഗ്ലോബ് ബോർഡിൽ വേരിയസ് ഡൈമെൻഷനിൽ റെക്ടാംഗുലർ ഫ്രെയിംസും നൽകിയിരിക്കുന്നു. ഇവിടെ ഫ്ലോറിംഗിനായി യൂസ് ചെയ്തിരിക്കുന്ന വിട്രിഫൈഡ് ടൈൽസ് ആണ്. ആൻഡ് ഫ്രം ദി ഫ്ലോർ ടിൽ ദി സീലിംഗ് ഒരു
ഏരിയ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുവാനായിട്ട് ഇവിടെ ചെയ്തിരിക്കുന്ന വെനീർ ഫിനിഷിംഗോട് കൂടിയാണ് പ്രയർ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് റൂമിൽ 6-seater ടേബിളിനോടൊപ്പം തന്നെ ഒരു എൽ ഷേപ്പ് സോഫയും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു വാൾ കംപ്ലീറ്റ്ലി ടെക്സ്ചേർഡ് ആണ് യൂസിംഗ് ഗ്ലോ ബോർഡ് ആസ് വെൽ ആസ് വാൾപേപ്പർ. ഇവിടുത്തെ സീലിംഗിനായി യൂസ് ചെയ്തിരിക്കുന്നത് ജിപ്സം ബോർഡ് ആസ് വെൽ ആസ് റെഡ് വാൾപേപ്പർ ആണ്. ഇവിടുത്തെ വിൻഡോസിൽ ഡബിൾ റോഡ് കർട്ടൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. റിസസ് ലൈറ്റിംഗ് ആണ് ഈ റൂമിൽ നൽകിയിരിക്കുന്നത്. ഡൈനിങ് റൂമിൽ സ്റ്റോറേജ് യൂണിറ്റും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിന്റെ കിച്ചൺ പ്ലസ് പാൻട്രി ഏരിയ ആണ്. ചിറപ്പറമ്പൽ ഹൗസിന്റെ മെയിൻ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ തീമോട് കൂടിയാണ്. കൗണ്ടർ ടോപ്പിന് യൂസ് ചെയ്തിരിക്കുന്ന ബ്ലാക്ക് ഗ്രാനൈറ്റും ഷെൽഫ്സിനായി യൂസ് ചെയ്തിരിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൾട്ടി വുഡ് ക്യാബിനറ്റ്സുമാണ്. ഓവർഹെഡ് ക്യാബിനറ്റ്സിന്റെ അടിയിൽ ടാസ് ലൈറ്റിംഗ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. വാൾസിൽ യൂസ് ചെയ്തിരിക്കുന്നത് സെറാമിക് ടൈൽ ക്ലാഡിംഗ് ആണ്. ഇതിനോട് അഡ്ജസൻ്റ് ആയിട്ടാണ് ഇവിടുത്തെ വർക്ക് ഏരിയയും പാൻട്രി ഏരിയയും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ പാൻട്രി ഏരിയയ്ക്ക് ഒരു റെഡ് ആൻഡ് വൈറ്റ് കളർ ടോൺ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓവർഹെഡ് ക്യാബിനറ്റ്സിന് എല്ലാം തന്നെ വൈറ്റ് കളർ കൊടുത്ത് അതിൻ്റെ അടിയിൽ ടാസ് ലൈറ്റിംഗും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ക്യാബിനറ്റ്സ് എല്ലാം തന്നെ വൈറ്റ് മൾട്ടി വുഡിൽ പി യു ഫിനിഷോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത്. ഓവർഹെഡ് ക്യാബിനറ്റ്സിൻ്റെ അടിയിലായിട്ട് ടാസ് ലൈറ്റിംഗും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. സൈഡ് വർക്ക് ക്ലാഡിംഗിൽ റെഡ് പെയിന്റും സ്റ്റെല്ലാറും യൂസ് ചെയ്തിരിക്കുന്നു. ആൻഡ് കൗണ്ടർ ടോപ്പിനായി യൂസ് ചെയ്തിരിക്കുന്നത് സ്റ്റെല്ലാ കൗണ്ടേഴ്സ് ആണ്. ഈ ഏരിയയും മെയിൻ കിച്ചൺ ഏരിയയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് പാൻട്രി ടേബിളും അതുപോലെ ഹൊറിസോണ്ടൽ വുഡൻ ഫ്രെയിംസുമാണ്. ഈ ഹൊറിസോണ്ടൽ വുഡൻ ഫ്രെയിംസ് ചെയ്തിരിക്കുന്നത് ടീക്ക് വുഡ് യൂസ് ചെയ്തുകൊണ്ടാണ്. ഇത് വെച്ചിരിക്കുന്നത് വൈറ്റ് മൾട്ടി വുഡ് വെർട്ടിക്കൽ വൈറ്റ് മൾട്ടി വുഡിലാണ്. ഹൊറിസോണ്ടൽ ഫ്രെയിംസിൽ നമുക്ക് സ്പോട്ട് ലൈറ്റ്സും കാണാൻ സാധിക്കുന്നു. പാൻട്രി ടേബിളിന് മുകളിലായി ഇവിടെ ടാസ് ലൈറ്റിംഗും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചിറപ്പറമ്പിൽ ഹൗസിന്റെ മാസ്റ്റർ ബെഡ്റൂം ആണ്. വളരെ എലഗന്റ് ആയിട്ടാണ് ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
ലോ ബെഡാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വാളിൽ ഇൻവേർട്ടഡ് എൽ ഷേപ്പിൽ ബോർഡ് പ്രൊവൈഡ് ചെയ്ത് അതിൽ ലാവെൻഡർ വാൾ പേപ്പർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ആൻഡ് ഇതിൻ്റെ ഒരു മോണോട്ടോണി ഒഴിവാക്കാനായിട്ട് ഇൻ ബിറ്റ്വീൻ ഹൊറിസോണ്ടൽ വൈറ്റ് മൾട്ടിവുഡ് ബോർഡ്സും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. സിൽ ലെവൽ വരെയുള്ള വിൻഡോസിന് വുഡൻ ഫ്രെയിം പ്രൊവൈഡ് ചെയ്ത് അതിന് കർട്ടൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഫ്ലോറിംഗിനായി യൂസ് ചെയ്തിരിക്കുന്ന വിട്രിഫൈഡ് ടൈൽസ് ആണ്. ഫുൾ ലെങ്ത് വിൻഡോസിന് കർട്ടൻസ് ഓൺ റോഡും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിന്റെ സെക്കൻഡ് ബെഡ്റൂം ആണ്. ആൻഡ് ഇതൊരു ഹാർഡ് കോർ ഫുട്ബോൾ ആരാധകന്റേതാണ്. ഈ റൂമിന് കംപ്ലീറ്റ്ലി ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ തീമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു റെഡ് ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷൻ ആണ് ഈ റൂമിന് നൽകിയിരിക്കുന്നത്. ഇവിടുത്തെ ബെഡിന്റെ ഹെഡ് ബോർഡ് കസ്റ്റം ചെയ്ത് അതിന്റെ ബാക്ക് ടോപ്പ് വാളിൽ മാഞ്ചസ്റ്ററിന്റെ 2008 വിന്നിംഗ് മൊമെന്റ് വാൾപേപ്പറായി ഷെയർ ചെയ്തിരിക്കുന്നു. ഇതിന്റെ ഇരുവശങ്ങളിലുമായിട്ട് സിൽ ലെവലിൽ വിൻഡോ പ്രൊവൈഡ് ചെയ്ത് അതിന് വുഡൻ ഫ്രെയിമും നൽകിയിരിക്കുന്നു. ഇതിൽ റോമൻ ട്രാൻസ്പെറന്റ് ബ്ലൈൻഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിന്റെ തേർഡ് ബെഡ്റൂമാണ്. വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബെഡിന്റെ ബാക്ക് ടോപ്പ് വരുന്ന വാളിൽ മാത്രം നമുക്ക് കാണാൻ സാധ്യമാകുന്നത് ഹൊറിസോണ്ടൽ സ്ട്രിപ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്ന കളേർഡ് വാൾ പേപ്പർ ആണ്. ബെഡിന്റെ ബാക്ക് ടോപ്പ് വാൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഹൊറിസോണ്ടൽ കളർ പേപ്പേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. ആൻഡ് ഇവിടുത്തെ വാർഡ്രോബ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ബെഡിനോട് കളർ കോർഡിനേറ്റഡ് ആയിട്ട് ലൈറ്റ് വുഡ് ഷെയ്ഡിലാണ്. മലയാറ്റൂർ നെടുവട്ടത്തുള്ള ചെറുപ്പറമ്പിൽ ഹൗസ് ആണ് ഇന്ന് നമ്മൾ സ്വപ്നക്കൂട് സീസൺ 5 കണ്ടത്. 4500 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിന്റെ വിസ്തീർണം. ആൻഡ് ഒരു ഇംഗ്ലീഷ് ടച്ചിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. സ്വപ്നക്കൂട് സീസൺ 5 ഇനി നമ്മൾ കാണുന്നത് ഡിസൈൻ ടിപ്സ്. കെട്ടിട നിർമ്മാണത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ് ബാത്റൂം. ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നതും ഈ ഒരു ചെറിയ മുറിയാണെങ്കിൽ പോലും ഏറ്റവും ചെലവ് വരുന്നത് ഈ ബാത്റൂമിലാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ പ്രയോജനമില്ലാതാവും. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ബാത്റൂം ഡിസൈൻ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് എവിടെയാണ് ഓരോ കമ്പോണൻസ് വെക്കുന്നുള്ളത്. നമുക്കൊരു ഒരു ഒരു ബാത്റൂമിലേക്ക് കയറുമ്പോൾ രണ്ട് ഏരിയാസാണ്. ഒന്ന് ഒരു ഡ്രൈ ഏരിയ, നമ്മൾ ആദ്യം ചെന്ന് കയറുന്ന ഏരിയ, ഈ വാഷ് ബേസിൻ വരുന്നതും വാട്ടർ ക്ലോസറ്റ് വരുന്ന സ്ഥലങ്ങൾ അതിനെ ഡ്രൈ ഏരിയ എന്ന് വിളിക്കും. അത് കഴിഞ്ഞ് കുളിക്കാൻ പോകുന്ന ഏരിയ ആണ് വെറ്റ് ഏരിയ എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴേ നമ്മൾ ഡ്രൈ ഏരിയയിൽ ചെന്നിട്ടായിരിക്കണം വെറ്റ് ഏരിയയിലോട്ട് പോകുന്നത്. പണ്ടൊക്കെ ഇത് നമ്മൾ ചെന്നിറങ്ങുന്ന വെറ്റ് ഏരിയയിലോട്ടാണ്. അപ്പോൾ ഇത് പ്ലാനിങ് സ്റ്റേജിലേ നമ്മൾ ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കുളിക്കുന്ന വെള്ളം ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ഇപ്പം അവിടെ തന്നെ ഒരു ഡിപ്രഷൻ കൊടുത്ത് ഈ ജനറൽ ഫ്ലോറിൽ നിന്ന് വീണ്ടും ഒരു 2 ഇഞ്ചോ ഒക്കെ താത്ത് വയ്ക്കുന്ന ഒരു സിസ്റ്റമാണ് നമുക്കിന്നുള്ളത്. കൂടാതെ നമുക്ക് വെള്ളം വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഷവർ ക്യൂബിക്കിൾസ് വെച്ചിട്ട് തൊട്ടും വെള്ളം ഇങ്ങോട്ട് വരാതെയും ചെയ്യാൻ സാധിക്കും. നമ്മൾ ഈ ഡിപ്രഷനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ആലോചിക്കേണ്ട ഒരു സംഗതി, മുകളിൽ നമ്മൾ ടോയ്ലറ്റ് പണിയുമ്പോൾ ഫസ്റ്റ് 1st നിലയിലല്ല 2nd നിലയിൽ ടോയ്ലറ്റ് പണിയുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും ഈ പ്ലംബിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്രഷൻ കൊടുക്കാത്തത് മുഖേന പലപ്പോഴും നമ്മൾ ഒരു പടി കയറേണ്ടി വരുന്നു. അപ്പോൾ നമ്മൾ വാർക്കുമ്പോൾ തന്നെ ഒരു 25 സെൻറ്റിമീറ്ററോളം അല്ലെ 1 അടിയോളം നമ്മൾ താത്ത് വാർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലംബിംഗ് ലൈൻസ് എല്ലാം എടുക്കാനും തിരിച്ചത് മറ്റ് മെറ്റീരിയൽ ഇട്ട് ഫില്ല് ചെയ്യാനും സാധിക്കും. മുകളിലും വീണ്ടും ഈ പറഞ്ഞ പോലെ 1 ഇഞ്ച് ജനറൽ ഫ്ലോറിൽ നിന്ന് 1 ഇഞ്ച് താന്നും ആ ടോയ്ലറ്റിൻ്റെ ഫ്ലോറിൽ നിന്ന് വീണ്ടും 2 ഇഞ്ച് താന്നും നമുക്ക് കുളിക്കുന്ന ഏരിയ കൊടുക്കുവാൻ സാധിക്കും. ഒരു ബാത്റൂമിൻ്റെ ഫ്ലോറിംഗ് തിരഞ്ഞെടുക്കുന്നതും വളരെ ശ്രദ്ധിച്ച് തന്നെ ആയിരിക്കണം. കാരണം ഒട്ടും സ്ലിപ്പറി ആയിരിക്കരുത് നമ്മുടെ ഫ്ലോറ്. അതുകൊണ്ട് തന്നെ നല്ല സ്ലോപ്പ് കൊടുക്കേണ്ടതാണ്. ആദ്യമായിട്ട് നല്ല സ്ലോപ്പായിരിക്കണം. നമ്മൾ അതിൽ വരുന്ന വെള്ളം നല്ല രീതിയിൽ പെട്ടെന്ന് ഒഴുകിപ്പോകത്തക്ക രീതിയിലുള്ള സ്ലോപ്പായിരിക്കണം. രണ്ടാമത് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലോറിംഗ് വളരെ
സ്ലിപ്പറി അല്ലാത്ത നോൺ സ്ലിപ്പറി ആയിട്ടുള്ള ഐറ്റംസ് തിരഞ്ഞെടുത്ത് ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിലെ ലൈറ്റിങ്ങാണ്. നമുക്ക് ജനറലായിട്ട് ആ ടോയ്ലറ്റിൽ ലൈറ്റിംഗ് ആവശ്യമാണ്. കൂടാതെ വാഷ് ബേസിൻ്റെ ഭാഗത്തും പ്രത്യേകമായിട്ടുള്ള ലൈറ്റിംഗ് ആവശ്യമാണ്. കാരണം നമുക്ക് ഡ്രസ്സ് ചെയ്യാനും മുഖം ഡ്രസ് കോസ്മെറ്റിക് അപ്ലൈ ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് ഷേവ് ചെയ്യാനും ഒക്കെ പ്രത്യേകമായിട്ട് ലൈറ്റിംഗ് ആവശ്യമാണ്. അത് നമ്മുടെ മുഖത്തേക്ക് അടിക്കുവാൻ തക്കവണ്ണമുള്ള ലൈറ്റിംഗ് ഫിക്സർ ആയിരിക്കണം. അത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് നമുക്ക് ക്ലിയറായിട്ട് കാണത്തക്ക രീതിയിലുള്ള ലൈറ്റിംഗ്, ഒത്തിരി ഒത്തിരി അനവധി ലൈറ്റിംഗ് ഫിക്സ്ചേഴ്സ് അവൈലബിൾ ആണ്. അത് വിപണിയിൽ നിന്ന് നോക്കി സെലക്ട് ചെയ്ത് മേടിക്കേണ്ടതാണ്. എന്തൊക്കെ ഫിക്സ്ചേഴ്സ് ആണെന്നാണ് നമുക്ക് വീണ്ടും നമുക്ക് ആലോചിക്കേണ്ടത്. അതിനകത്ത് ഇപ്പോൾ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്, വിപണിയിൽ അവൈലബിൾ ആണ് കൺസീൽഡ് സിസ്റ്റംസ്. പണ്ടൊക്കെ നമ്മൾ ഈ വലിയ ഫ്ലഷ് ടാങ്ക് കാണുമായിരുന്നു. നമ്മൾ ഇത് ഒന്നെങ്കിൽ പണ്ട് വലിക്കുമായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടി സ്ലിമ്മായി നമുക്കിത് താഴോട്ട് ഡിപ്രസ് ചെയ്യണം, ഇതെല്ലാം ഇങ്ങനെ തള്ളി നിൽക്കുമായിരുന്നു. ഇതൊക്കെ എസ്തെറ്റിക്സിനെ ബാധിക്കുന്ന ഒരു സംഗതിയായിരുന്നു. ഇന്ന് റിസർച്ചൊക്കെ കൂടി നമുക്ക് കൺസീൽ സിസ്റ്റംസ് ചുരുങ്ങി ഭിത്തിക്കകത്ത് കൺസീൽ ചെയ്യാം. ഒരു 4 inch അല്ലെങ്കിൽ 5 inch കൺസീൽ ചെയ്ത് വെക്കത്തക്ക രീതിയിലുള്ള സിസ്റ്റംസ് അവൈലബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, വെള്ളം പോരും, നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. ഒത്തിരി നല്ല കമ്പനീസ്, ഗ്രോഹെ അല്ലെങ്കിൽ ഹാൻസ് ഗ്രോഹെ, ഒത്തിരി നല്ല കമ്പനീസ് അത് ഇറക്കുന്നുണ്ട്. നല്ല പ്രോഡക്റ്റാണ്, ബാത്റൂമിന് നല്ല എസ്തെറ്റിക്സ് വരുന്ന ഒരു സംഗതിയാണിത്. പിന്നെ ഉള്ളത് ഈ അബ്ലൂഷൻ ഹോസ്. നമ്മൾ പണ്ട് തൊട്ടിയിൽ വെള്ളം പിടിച്ചാണ് നമ്മൾ ടോയ്ലറ്റിൽ പോയിട്ട് യൂസ് ചെയ്യുന്നത്. ആ ഇപ്പം അബ്ലൂഷൻ ഹോസസ് അവൈലബിൾ ആണ്. അതൊരു സ്പ്രിംഗ് ഉള്ള ഹോസാണ്. നമുക്ക് ആവശ്യമുള്ളപ്പം ഉപയോഗിക്കാം. അത് നമ്മുടെ വലതുവശത്തായിരിക്കണം, ക്ലോസറ്റിൻ്റെ വലതുവശത്തായിരിക്കണം അത് ലൊക്കേറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഷവറിലേക്ക് പോയി കഴിഞ്ഞാൽ ഒട്ടനവധി ഷവറുകൾ ഇന്ന് വിപണിയിൽ അവൈലബിൾ ആണ്. 1000 രൂപ മുതൽ 1.5 lakh വരെയുള്ള ഷവർ സിസ്റ്റംസ് അവൈലബിൾ ആണ്. അത് റെയിൻ ഷവർ അല്ലെങ്കിൽ ഇന്ന് മ്യൂസിക്കലായിട്ട് നമുക്ക് കുളിക്കുമ്പോൾ മ്യൂസിക്കൽ ഷവേഴ്സ് കിട്ടും, അല്ലെങ്കിൽ അറോമ അല്ലെങ്കിൽ കളർ തെറാപ്പി വരുന്ന ഷവേഴ്സ് കിട്ടും. അപ്പോൾ എന്താണ് നമുക്ക് ഇന്ന് നമ്മളെ ഒരു മാർക്കറ്റ് നമ്മളെ ഒന്ന് ഒത്തിരി കൊതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ്. അപ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വേണം ഇത് ചൂസ് ചെയ്യാൻ. നമുക്ക് പറ്റുമോ, നമുക്ക് ആവശ്യമുണ്ടോ എന്നൊക്കെ നോക്കി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫംഗ്ഷനിലായിരിക്കും, ബാത്റൂം ഫംഗ്ഷനിലുമായിരിക്കും, കൂടാതെ എസ്തെറ്റിക്കുമായിരിക്കും. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സ്വപ്നക്കൂട് സീസൺ 5 ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം നമ്മൾ കണ്ടത് മലയാറ്റൂർ നെടുവട്ടത്തുള്ള ചിറപ്പറമ്പിൽ ഹൗസ് ആണ്. 4500 square feet ഉള്ള ഈ വീടിന് മുമ്പിൽ അതിമനോഹരമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷ് ആർക്കിടെക്ചർ എലമെന്റ് ആണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഈ ചിറപ്പറമ്പിൽ ഹൗസും അതുപോലെ തന്നെ ലേറ്റർ വന്ന ടിപ്സും ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് കരുതുന്നു. കാണാം മറ്റൊരു എപ്പിസോഡിലൂടെ. ടിൽ ദെൻ ഓൾ ടേക്ക് കെയർ.